ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോൾ പ്രൈസ്, ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഹോഴ്സ് റൈഡിങ് പഠിക്കുന്നതല്ലേ ഗൈസ് നമുക്ക് നല്ലത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് ഹോഴ്സ് റൈഡിങ് പഠിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ആനച്ചാലിലുള്ള വിൻറ്റേജ് ഹോഴ്സ് റൈഡിങ് ക്ലബ്ബിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെയാണ് ഹോഴ്സ് റൈഡിങ് പഠിക്കാൻ വന്നതാണ്. അപ്പോൾ ഈ ഫോർ കെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. ഈ കാണുന്നതാണ് ക്ലബിൻ്റെ ഉൾഭാഗം. പല ബ്രീഡിലുള്ള കുതിരകളെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ റൈഡിങ് പഠിക്കാൻ പറ്റണ രീതിയിൽ ഗ്രൗണ്ടൊക്കെ അവരുടെ നല്ല രീതിയിൽ സെറ്റാക്കി ഇട്ടേക്കുന്നു. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറാണ്. അവിടെ ഒരു കുതിര ഗ്രൗണ്ടിൽ കിടക്കണുണ്ട്, റെസ്റ്റ് എടുക്കണം തോന്നുന്നു. ഈ കാണുന്നതാണ് സുൽത്താൻ. അപ്പോൾ സുൽത്താൻ്റെ പുറത്താണ് നമ്മിന്ന് ഹോഴ്സ് റൈഡിങ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഹോഴ്സ് റൈഡിങ്ങിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തരാം. ഹോഴ്സ് റൈഡിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസ് എങ്ങനെയാണ്? രാവിലെ ഉണ്ട്, വൈകിട്ടുണ്ട്. വൈകിട്ട് പെണ്ണുങ്ങൾക്കും രാവിലെ ആണുങ്ങൾക്കും. പിന്നെ 23 ദിവസം സെറ്റ് എന്ന് വെച്ചാൽ റൈഡിങ് ഒക്കെ സെറ്റ് ആവണവരെയും ആ ട്രാക്കിന്റെ ഉള്ളിലാണ്. ഈ ട്രാക്കിന്റെ ഉള്ളിലാണ് അടുത്തൊരു ട്രാക്ക്. എത്ര രൂപയാണ് ഫീസ് വരുന്നത് കോഴ്സിന്? 10,000 രൂപ ഒരു ദിവസം 25 മിനിറ്റ് റൈഡ്. അപ്പൊ ഇനി നമുക്ക് സുൽത്താന്റെ പുറത്തൊരു ഹോഴ്സ് റൈഡിങ് ആവാം. അപ്പൊ എങ്ങനെയാണ് കുതിരേനെ ഓടിക്കേണ്ടതെന്നും കൂടി നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഇതുമ്മ പിടിച്ചാണ് കയറേണ്ടത്? ഇതുമ്മ ചവിട്ടിയാണ് കയറണം. ഈ കാലും ിലോട്ട് തിരിച്ചാണെങ്കിൽ ഇത് ലെഫ്റ്റിലോട്ടും ഇത് റൈറ്റിലോട്ട് തിരിച്ചാലാണ് ഇത് റൈറ്റിലോട്ടും പോകണം. അതെ, ഇത് വലിച്ചു പിടിച്ചാലാണ് ഇതിന് ബ്രേക്ക് ആവണം. പിന്നെ എങ്ങനെയാണ് ഓടിക്കണത്? നമ്മള് പറയണ കുറച്ച് വാക്കുകള് നമുക്ക് കേട്ടത് അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി നടക്കും, അതാണ് പുള്ളിയുടെ ഇത്. ത്രോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഓടും. പിന്നെ നിർത്താൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു ഹോൾഡ് എന്ന് പറയാം. ഹോൾഡ് എന്ന് പറഞ്ഞാൽ കുതിര നിൽക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ ആയതിനെ വെറുതെ ഒന്ന് നടത്തി കാണിച്ചരാം. ഹോൾഡ് ഹോൾഡല്ല, വാക്ക് വാക്ക് വാക്ക്. ചെറുതായിട്ട് കാണിച്ചാൽ ഇങ്ങനെയാണ് നടക്കണത്. ഇനിയിപ്പോ നിർത്തി കാണിച്ചാൽ ഹോൾഡ് ഹോൾഡ് ഹോൾഡ്. ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുകയാണെങ്കിൽ കുതിര ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം. റൈറ്റിലോട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് റൈറ്റിലോട്ടാവും. റൈറ്റിലോട്ട് ആക്കിയിട്ട് വാക്ക് എന്ന് പറയാം. ഇത് ലൂസ് ആക്കി പിടിക്കണം. അല്ല, ഒന്ന് വിട്ടേ, നിക്കാൻ വേണ്ടി നിങ്ങക്ക് പേടിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വലിച്ചു ഇമ്മ തന്നെ കൈ വിടണ്ടേ. പിന്നെ ഇത് ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മുട്ടി രണ്ടും ടൈറ്റ് ആക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ മറിഞ്ഞു കണ്ടിരിക്കും. ടൈറ്റ് ചെയ്ത് പിടിക്കണം. Rot! Rot! Rot!
ഇങ്ങനെയാണ് കുതിര റൈഡ് ചെയ്യണത്. അപ്പൊ എല്ലാരും കണ്ടല്ലോ, ഞാൻ ഇറങ്ങാൻ പോയത് ബൈക്കിൽ നിന്ന് ഇറങ്ങിട്ട് അപ്പുറത്തേക്ക് അവശ്യ ഈ കാലൂരുണ്ട്. അതന്നെ ഇവിടെ ഇന്ത്യൻ ബ്രീഡ് അല്ലേ, ഇന്ത്യൻ ബ്രീഡാണ്. ബ്ലാക്ക് കളറാണ് ഇന്ത്യൻ ബ്രീഡ്. ഇതിപ്പോ എത്ര കിലോമീറ്റർ ഓടും? ഇത് പ്രാക്ടീസ് ആയിട്ടുണ്ടെങ്കിൽ രാവിലെ വൈകുന്നേരം പുല്ല് അങ്ങനെയാണ് റൈഡിനുണ്ടോ? പറഞ്ഞോ ബ്ലാക്ക് കളർ. മലപ്പുറത്ത്. എന്നിട്ട് പൈസ കിട്ടിയാ? ഞങ്ങൾക്ക് കിട്ടിയില്ല. പന്ത്രണ്ട് പതിനെട്ട്. എത്ര എത്ര മീറ്റർ ആണ് ഓട്ടം വന്നത് കുതിരയുടെ? അതങ്ങ് 400-500 മീറ്റർ. 400 നല്ല ബ്രീഡ്. നല്ല ബ്രീഡാണെങ്കിൽ നല്ല ഒരു 2 ലക്ഷം അങ്ങനെയൊക്കെ. ഈ കാണുന്ന വെള്ള കുതിരയാണ് ഓമർ നൊക്രാന്ന് പറഞ്ഞ 2 ലക്ഷം രൂപയുടെ കുതിര. അപ്പൊ ദിനം പ്രതി പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ച് നമ്മളെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കണ നമ്മുടെ ഗവൺമെന്റ് ഉള്ളിടത്തോളം കാലം ഈ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ പഠിച്ചു വെക്കണത് ഭാവിയിൽ ചിലപ്പോൾ നമുക്ക് ഗുണം ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കാം. അപ്പോൾ പുതിയൊരു വെറൈറ്റി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.